എല്ലാവർക്കും ജോണി സ്പാർക്കിലേക്ക് സ്വാഗതം. നമ്മുടെ ഹാംസ്റ്റർ കോംബാറ്റിൽ എയർ ഡ്രോപ്പിന്റെ ക്രൈറ്റീരിയകൾ വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. എയർ ഡ്രോപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം പാസീവ് ഇൻകം, പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് പെർ അവറില്ലേ, അതാണ് നമ്മളെ പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അത് മാക്സിമം നമ്മൾ കൂട്ടുക. അടുത്തതൊന്ന് ഏൺ ടാസ്ക് ആണ്. അതായത് നമുക്ക് യൂട്യൂബ് വീഡിയോസ്, പിന്നെ ഡെയിലി ടാസ്ക്, അതായത് ഡെയിലി നമ്മൾ ലോഗിൻ ചെയ്യുക, അങ്ങനെയൊക്കെ ഓരോന്ന് വരുന്നുണ്ടല്ലോ, അതാണ് എയിൻ ടാസ്ക്. അതൊക്കെ നമ്മൾ മാക്സിമം എല്ലാം ഫിനിഷ് ചെയ്യുക. അടുത്തത് ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് നമുക്ക് മാക്സിമം നമ്മൾ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുക. കുറഞ്ഞത് അറ്റ്ലീസ്റ്റ് ഒരു 10 ഫ്രണ്ട്സ് എങ്കിലും വേണം. കാരണം 10 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കാർഡ് എല്ലാം അൺലോക്ക് ആക്കാൻ ചെയ്യാൻ പറ്റൂ. പിന്നെ അച്ചീവ്മെന്റ്സ്, അച്ചീവ്മെന്റ്സ് നമ്മൾ പുതുതായിട്ട് ഒരു അപ്ഡേറ്റ് വന്നതാണ്. സോ ഈ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിന്റെ വീഡിയോ ഞാൻ എന്റെ ചാനൽ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, അത് അതിലുള്ള അച്ചീവ്മെന്റ്സ് എല്ലാം നമ്മൾ ഫിനിഷ് ചെയ്യുക. അതായത് പ്രത്യേകിച്ച് നമ്മുടെ കാർഡ്സിന്റെ ലെവല്, ലെവൽ 15, ലെവൽ 25, അതിൻ്റെയൊക്കെ അച്ചീവ്മെന്റ്സ് ഉണ്ട്, അതൊക്കെ മാക്സിമം നമ്മൾ ഫിനിഷ് ചെയ്യുക. ഓക്കെ, അറ്റ്ലീസ്റ്റ് 50 കാർഡെങ്കിലും നമ്മൾ ലെവൽ 25 ആക്കണം. അതാണ് അച്ചീവ്മെന്റ്സ്. അതുപോലെ വേറെ അച്ചീവ്മെന്റ്സ് ഉണ്ട്, വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് കാണുക. നമുക്ക് ഞാൻ അച്ചീവ്മെന്റ്സ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അച്ചീവ്മെന്റ്സ്, സോ ഇതിൽ നമ്മൾ ഹോം പേജിൽ വന്ന് ഏറ്റവും മുകളിൽ നമ്മൾ ആ പേരിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കണ്ടില്ല അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിൽ സിയാൾ കൊടുക്കുമ്പോൾ കണ്ടില്ല അപ്ഗ്രേഡ് കാർഡ്സ്, അപ്ഗ്രേഡ് കാർഡ്സ് ലെവൽ 15, എല്ലാം നമുക്ക് ഇതൊക്കെയാണ് അച്ചീവ്മെന്റ്സ്. ഇതൊക്കെ നമ്മൾ അച്ചീവ്മെന്റ്സ് തീർക്കുക. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ അടുത്തത് അച്ചീവ്മെന്റ്സ് കഴിഞ്ഞാൽ അടുത്തത് ടെലിഗ്രാം സബ്സ്ക്രിപ്ഷൻ ആണ്. നമ്മൾ അതായത് അവരുടെ ടെലിഗ്രാം ചാനൽ ഉണ്ടല്ലോ, ഈ കമ്മ്യൂണിറ്റി ചാനൽ, അതൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതായത് ഫോളോ ചെയ്യുക. പിന്നെ കീസ്, കീസ് നമുക്ക് ഇപ്പം കുറഞ്ഞത് നല്ല രീതിയിൽ ഇപ്പം 4 ഗെയിം വന്നിട്ടുണ്ട്, അതിൽ ഒരു ഗെയിമിൽ നിന്ന് തന്നെ 4 കീ നമുക്ക് കിട്ടും. അങ്ങനെ 16 കീ ആ ഗെയിം കളിച്ച് തന്നെ കിട്ടും. പിന്നെ അല്ലാതെ മിനി ഗെയിം വഴിയും ഒരു കീ കിട്ടും. അങ്ങനെ 17 കീ ഒരു ദിവസം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. സോ ഗെയിം കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മാക്സിമം ഗെയിം കളിക്കുക. പിന്നെ ഈ ഹാംസ്റ്റർ കോംബാറ്റിലുള്ള ഗെയിമിന്റെ ആദ്യത്തെ ഈ 3D റൈസിംഗിന്റെ ഗെയിമിന്റെ വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ ട്രെയിൻ മൈനിങ് അതും ഞാൻ ഇത് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആ രണ്ട് ഗെയിം ഞാൻ കളിച്ചു നോക്കിയപ്പോൾ നല്ലൊരു ഗെയിമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ വേറൊരു മൂന്നാമതൊരു ഗെയിം ഉണ്ട്, അത് ക്യൂബ് മെർജ് ചെയ്യുക അങ്ങനത്തെ ഒന്നാണ്. ഞാനത് കാണിച്ചു തരാം. ഗെയിംസ് പ്ലേ ഗ്രൗണ്ട് കണ്ടില്ല, ചെയിൻ ക്യൂബ് 2048, അത് ഇത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതായത് ടൈം കുല്യാണ്, നമുക്ക് ഇപ്പോഴും കോഡൊന്നും പെട്ടെന്ന് കിട്ടത്തില്ല. പക്ഷെ ട്രെയിൻ മൈനറും ബൈക്ക് റൈഡർ 3D സൂപ്പർ ആയിരിക്കും. അതിന് രണ്ടിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെയിൻ ക്യൂബ് 2048 വീഡിയോ ഞാൻ അടുത്ത് ഇടുന്നതായിരിക്കും. പിന്നെ മൈ കോളനി ആർമിയുടെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഇത്രയുമാണ് നമ്മുടെ ഈ എയർ ഡ്രോപ്പിന്റെ ക്രൈറ്റീരിയകൾ. ഇത് മാക്സിമം നിങ്ങൾ ഫിനിഷ് ചെയ്യുക, എങ്കിൽ മാത്രമേ നല്ലൊരു ഡ്രോപ്പ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ വിഡ്രാവല് നിങ്ങളുടെ ക്രിപ്റ്റോ വാലറ്റുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആൾറെഡി കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ കണക്ട് ചെയ്യുക. ഇത്രയുമാണ് പുതുതായിട്ട് നമുക്ക് വന്നിട്ടുള്ള എയർ ഡ്രോപ്പ് ക്രൈറ്റീരിയകൾ.